അല്ലാഹു നാളെ മഹ്ശറിൽ തണലുകളില്ലാത്ത ദിവസം തണൽ വിരിച്ചു കൊടുക്കുന്ന മഹാന്മാരെ എണ്ണിയപ്പോൾ പള്ളികളുമായി ഹൃദയം ബന്ധിപ്പിച്ചിട്ടുള്ള മനുഷ്യനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. പള്ളികളിലേക്ക് ജമാഅത്തിന് വേണ്ടി പുറപ്പെടുന്ന വിശ്വാസി ആ പ്രകാശം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ടാണ് തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ടത്. അങ്ങനെയാണ് അവൻ പുറപ്പെടുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്ന നേരത്ത് അല്ലാഹു റബ്ബുൽ ആലമീനിനോട് വളരെ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാം. വിശ്വാസി പള്ളിയിലേക്ക് വുദു എടുത്തുകൊണ്ട് ആ ലക്ഷ്യം വെച്ച്, അല്ലാഹുവിന്റെ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുക എന്ന ലക്ഷ്യം വെച്ച് പുറപ്പെടുന്ന ഒരു വിശ്വാസി ആ ഘട്ടത്തിൽ അവൻ ദുആ ചെയ്യുകയാണ്. اللهم اجعل في قلبي نورا وفي لساني نورا واجعل في سمعي نورا وفي بصري نورا. ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ദുആയിൽ തന്നെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ നീ പ്രകാശം ചൊരിയണം. എന്റെ കാതിലും എന്റെ കണ്ണിലും എന്റെ നാവിലും എന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും മുകളിലൂടെയും താഴെയുടെയും എല്ലാം നീ എനിക്ക് പ്രകാശം തരണേ. അല്ലാഹുവേ, നീ എനിക്ക് പ്രകാശം തരണേ എന്ന് അവസാനമായി പിന്നെയും ദുആ ചെയ്തുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് നമസ്കാരത്തിനായി പുറപ്പെട്ടിരുന്നത് എന്ന് സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം. നമുക്കിന്ന് ആ ശീലമുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ പള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെടുമ്പോ നൂറിൽ നിന്ന് അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ട്, അല്ലാഹുവേ, നീ എനിക്ക് പ്രകാശം തരണം, എന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാനും എന്റെ ജീവിതത്തെ നിർമ്മലമാക്കുവാനും ശുദ്ധീകരിക്കുവാനും ഉതകുന്ന നിലക്ക് പ്രകാശം ഞാൻ ആവാഹിച്ചെടുക്കേണ്ടത് നിന്റെ പള്ളിയിൽ എന്നാണ്. പള്ളിയുമായി ബന്ധപ്പെടുമ്പോഴാണ് പ്രകാശം മനസ്സിന് ലഭിക്കുന്നത്. ആ പ്രകാശം നീ എനിക്ക് തരണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിശ്വാസി പള്ളിയിലേക്ക് മസ്ജിദിലേക്ക് പുറപ്പെടേണ്ടത്. കാരണം ആ പള്ളിയിൽ നിന്ന് ലഭിക്കേണ്ടുന്ന പ്രകാശം അത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ, അവന്റെ കുടുംബത്തെ, അവന്റെ നാട്ടിനെ, സമുദായത്തെ മാറ്റിമറിക്കാൻ തക്ക ശേഷിയുള്ള പ്രകാശമാണ്. എന്താണ് അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന പ്രകാശം? ആ പ്രകാശത്തിൽ ഏറ്റവും പ്രധാനമായത് ആ പള്ളികളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ആലമീനെ വാഴ്ത്തിക്കൊണ്ട് അഞ്ചു നേരവും വിളിച്ചു പറയുന്നു. അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അവസാനിപ്പിച്ചുകൊണ്ട് വിളിക്കപ്പെടുന്ന ബാങ്കിലൂടെ ഇഖാമത്തിലൂടെ സത്യവിശ്വാസി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, അവൻ മനസ്സിലാക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന ആദർശത്തെയാണ്. ആ ആദർശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് പള്ളിയിൽ നിന്ന് ലഭിക്കേണ്ടത്? അല്ലാഹു റബ്ബുൽ ആലമീൻ പള്ളിയുടെ പ്രധാനപ്പെട്ട കാര്യത്തെ പറയുമ്പോ വളരെ വ്യക്തമായി തന്നെ വിശദീകരിക്കുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദാ. നിശ്ചയമായും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദഉ ആയതിനാൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. മഅല്ലാഹി അല്ലാഹുവിനെ കൂടാതെ അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ വിളിച്ചു ദുആ ചെയ്യരുത്. അഹദാ, ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ സ്ഥലത്ത് വെച്ചും നമുക്ക് അല്ലാഹു റബ്ബുൽ ആലമീനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. പക്ഷേ പള്ളികളുടെ കാര്യം പറഞ്ഞപ്പോ, പള്ളികളുടെ വിഷയം പറഞ്ഞപ്പോ വളരെ പ്രധാനമായി അല്ലാഹു എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഫലാ തദഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ ഒരാളോടും വിളിച്ചു പ്രാർത്ഥിക്കരുത്.
അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാഹുവിന്റെ പള്ളികളിൽ വെച്ച് അവനെ എല്ലാരും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞതെന്തിനാണ്? എവിടെ വെച്ചും അല്ലാഹു റബ്ബുൽ ആലമീനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ലെന്നിരിക്കെ എന്തിനാണ് പള്ളിയുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നത്? ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ ആ ജനങ്ങൾക്ക് പ്രകാശം ലഭിക്കേണ്ടുന്ന പ്രകാശത്തിന്റെ കേന്ദ്രമാണ്, പ്രകാശം വിതരണം ചെയ്യപ്പെടേണ്ടുന്ന പ്രകാശ ഗോപുരമാണ്, വിളക്കുമാടമാണ് അല്ലാഹുവിന്റെ പള്ളി. ആ പള്ളിയിൽ നിന്നാണ് മനുഷ്യൻ സത്യത്തിൻ്റെതായ ആശയങ്ങളെ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ആ കേന്ദ്രം തന്നെയും മലീമസമായി കഴിഞ്ഞാൽ ആ കേന്ദ്രത്തിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ യഥാർത്ഥമായ ആശയങ്ങളിൽ നിന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ഹൃദയങ്ങളെല്ലാം ദുഷിച്ചു പോകുന്നു, അത് മുഖേന ഒരുപാട് ആളുകൾ വഴിവിഴച്ചു പോകാനും കാരണമാകുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം പള്ളിയാണല്ലോ. ഒരു പ്രദേശത്തുള്ള ജനങ്ങളിലേക്ക് ആവശ്യമായ കുടിവെള്ളം, ശുദ്ധജലം വിതരണം ചെയ്യപ്പെടുന്ന ഒരു ടാങ്ക്, ജലസംഭരണി എത്രമാത്രം വൃത്തിയായി സൂക്ഷിക്കാൻ ആരോഗ്യ വകുപ്പിലെ അധികൃതർ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും ശുദ്ധിയും വൃത്തിയുമൊക്കെ ആവശ്യമാണെങ്കിലും ഒരു പ്രദേശത്തുള്ള ജനങ്ങൾക്ക് മുഴുവൻ ശുദ്ധജലം വിതരണം ചെയ്യപ്പെടുന്ന കേന്ദ്രമായ ശുദ്ധജല സംഭരണി വളരെയേറെ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കുവാനും വൃത്തിയാക്കുവാനും വളരെയേറെ ശ്രദ്ധ കാണിക്കാറുണ്ടല്ലോ. കാരണം ആ കേന്ദ്രത്തിലെ ജലത്തിലെങ്ങാനും മാലിന്യം കലർന്നാൽ അത് വിതരണം ചെയ്യപ്പെടുന്ന പ്രദേശത്തുള്ള ജനങ്ങളുടെയൊക്കെ ആരോഗ്യത്തെ അത് സാരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആരോഗ്യ വകുപ്പ് ആ ശുദ്ധജല സംഭരണിയുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ ചെലുത്താറുണ്ട്, അത് മലീമസപ്പെടാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കാറുണ്ട്. ഇതേപോലെ തന്നെ ഒരു പ്രദേശത്തേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കുന്ന കേന്ദ്രങ്ങളിൽ, അതുപോലെ തന്നെ അത് വിതരണം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ആരോഗ്യ വകുപ്പ് ഇതുപോലെ തന്നെ ശ്രദ്ധ ചെലുത്താനുള്ള കാരണം ആ കേന്ദ്രത്തിലെങ്ങാനും പ്രത്യേകിച്ച് വല്ല വിഷാംശങ്ങളും കലർന്നുപോയാൽ അത് ലഭിക്കപ്പെടേണ്ടുന്ന സ്ഥലങ്ങളിൽ, ലഭിക്കുന്ന സ്ഥലങ്ങളിൽ, വിതരണം ചെയ്യപ്പെടേണ്ടുന്ന സ്ഥലങ്ങളിൽ മാലിന്യം വരാൻ വളരെയേറെ ഒരു നിലക്കും ഒരു പ്രയാസവുമില്ലാത്ത നിലക്കത് പടരുന്നതാണ്. ഇതൊക്കെ നമുക്കറിയാവുന്ന ഉദാഹരണങ്ങളാണ്. ഇതേപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ കേന്ദ്രമായ, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ ഭവനങ്ങളാണ് അല്ലാഹുവിന്റെ പള്ളികൾ. ആ പള്ളികളിൽ നിന്നാണ് പ്രകാശം വിതരണം ചെയ്യപ്പെടേണ്ടത്. ആ പള്ളികളിൽ നിന്നാണ് ഒരു വിശ്വാസി അവന്റെ വിശ്വാസത്തെ കൃത്യമായി കാത്തുസൂക്ഷിക്കേണ്ടത്. അവന്റെ കർമ്മങ്ങളെ തെറ്റുകളിൽ നിന്ന് മുക്തമായ നിലയിൽ പ്രവർത്തിക്കുവാൻ അവൻ പഠിക്കേണ്ടത്, പരിശീലിക്കേണ്ടത് പള്ളികളിൽ നിന്നാണ്. അതുകൊണ്ട് അവിടെ വെച്ച് തെറ്റുകൾ ഉണ്ടായിക്കൂടാ. തെറ്റുകളിൽ ഏറ്റവും പ്രധാനമായി മനുഷ്യൻ ഭയപ്പെടേണ്ടുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഓ ജനങ്ങളെ, നിങ്ങൾ ശിർക്കിനെ ഭയപ്പെടണം, നിങ്ങൾ ശിർക്കിനെ വല്ലാതെ ഭയപ്പെടണം. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമാണ് ശിർക്കെന്ന് പറയുന്നത്. ആ ശിർക്കിനെ നിങ്ങൾ ഭയപ്പെടണം. ഏതുപോലെ ശിർക്ക് നിങ്ങൾ അറിയാതെ ഒരു കറുത്ത പാറക്കെട്ട്, കരിമ്പാറക്കെട്ടിനുള്ളിലൂടെ കൂരാക്കൂരിട്ടുള്ള രാത്രിയിൽ ഒരു കട്ടുറുമ്പ് ഇഴഞ്ഞിഴഞ്ഞരിച്ചരിച്ച് വരുന്നത് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമോ? അതിനേക്കാൾ ഗോപ്യമായ നിലക്ക്, സ്വകാര്യമായ നിലക്ക്, രഹസ്യമായ നിലക്ക്, നാം അറിയാത്ത നിലക്ക് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കയറിക്കൂടാൻ സാധ്യതയുള്ള ഏറ്റവും മാരകമായ രോഗമാണ് ശിർക്കെന്ന് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ ശിർക്കിനെ ഭയപ്പെടണേ, ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അതിനെതിരെ ജാഗ്രത കാണിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പള്ളികൾ, ആ പള്ളികൾ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന കേന്ദ്രങ്ങളാണ്. ആ കേന്ദ്രങ്ങളുടെ കാര്യം പ്രത്യേകം അല്ലാഹു പറയുന്നു. നമ്മുടെ വീട്ടിൽ വെച്ചും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, അങ്ങാടിയിൽ വെച്ചും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, വാഹനത്തിൽ വെച്ചും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഏത് സ്ഥലത്താണെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനോ ദുആ ചെയ്യാനോ പാടില്ല. പക്ഷേ അതൊക്കെ പറയുന്നതിലപ്പുറം അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതാ കേന്ദ്രത്തിന്റെ കാര്യം ആദ്യം തന്നെ എടുത്തു പറയുകയാണ്. വ അന്നൽ മസാജിദ ലില്ലാ
فلا تدعوا مع الله احدا. നിശ്ചയമായും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഓ സഹോദരന്മാരെ, ഈ പരിപാടി സംഘടിപ്പിച്ചത് മുജാഹിദുകളാണ്, സലഫികളാണ്. ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പള്ളി അല്ലാഹുവിന്റെ പള്ളിയാണ്. ആ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോ പല സഹോദരന്മാരും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകണം, ഇത്രമാത്രം ഏറ്റവും കൂടുതൽ പുണ്യകരമായ പള്ളി, എത്രത്തോളം അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ഒരാൾ നിസ്കാരത്തെ ഉദ്ദേശിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ ആ നടന്നുപോയി പള്ളിയിലേക്ക് എത്തുന്നത് വരെയും നിസ്കാരം നിർവഹിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരേക്കും ഓരോ മുസ്ലിമും മുന്നോട്ട് വെക്കുന്ന ഓരോ കാലടിപ്പാടുകൾക്കും അള്ളാഹുവിന്റെ അടുക്കൽ വമ്പിച്ച പുണ്യമാണുള്ളത്.